ഹലോ, ഇന്ന് നമുക്ക് പാവ് ഭാജി എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിതൊരു 8 പേർക്ക് കഴിക്കാനുള്ള മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറവ് മതി എന്നുണ്ടെങ്കിൽ എല്ലാം പകുതി എടുത്താൽ മതി. ഇവിടെ ഞാൻ ആദ്യമായിട്ടൊരു കുക്കറിലേക്ക് 1 കപ്പ് കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 കപ്പ് ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. ഇപ്പം നമുക്ക് വിൻ്റർ ആയ കാരണം ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസൊക്കെ ഇഷ്ടമാതിരി കിട്ടുമല്ലോ. പിന്നെ നമുക്ക് പച്ചക്കറി വേവിക്കാൻ ആവശ്യമുള്ള 1 കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 1 വിസിലടിച്ച് വേവിക്കുക. പച്ചക്കറികൾ എല്ലാം നല്ല വെന്തുടയുന്ന പരുവത്തിലാവണം. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ കുക്കറിൽ എത്ര വിസിൽ വേണം അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല. അതേപോലെ നമുക്ക് ഉടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറാണ് കൂടുതലായിട്ടും പാവ് ഭാജിക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സവോള കുഞ്ഞതായി അരിഞ്ഞത്, വളരെ നൈസായിട്ട് അരിയണം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ എന്നാവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 തക്കാളി ചെറുതായി അരിഞ്ഞത്, വളരെ നൈസായിട്ട് അരിയണം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 പുളിയുള്ള തക്കാളിയും 1 പുളിയില്ലാത്ത തക്കാളിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പുളി ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വെന്തുടയുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടിയാണ് എപ്പോഴും നല്ലത്, അപ്പോൾ നല്ല കളർ കിട്ടും നമുക്ക്. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മസാലയും പച്ചക്കറികളും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ നന്നായി ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കാം. പാവ് ഭാജി മസാല നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാവ് ഭാജി മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. എല്ലാം ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് മസാലയിൽ വെള്ളമൊന്നുമില്ല, അപ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോയാൽ ഇതാകും. അതിനുശേഷം നമുക്ക് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെയും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം നമുക്കതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാലയുടെ കൂടെ ആ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. അതിനുശേഷം നമുക്ക് 1 വലിയ ക്യാപ്സിക്കം വളരെ കുഞ്ഞതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി, അതും ഇതേപോലെ തന്നെ ക്യാപ്സിക്കം കുറച്ചൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കുന്തോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്നും കൂടി അതൊന്ന് തിളയ്ക്കാനായിട്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പാവ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 തവ വെച്ചിട്ടുണ്ട്. തവ ചൂടായതിനു ശേഷം ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവ് ഒന്ന് ചേർത്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ടോസ്റ്റായി പോകരുത്, ലൈറ്റായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. പാവിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റിയാണ്. ഭാജിയുടെ കൂടെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവോളയും അതേപോലെ തന്നെ കുറച്ച് നാരങ്ങ ജ്യൂസ് അതിൽ ചേർത്തിട്ട്
പാവും കൂട്ടി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും.